മൂളിക്കാഞ്ചരി ഇരുവഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചരം മൊയ്തീനിലുള്ളതാണ്. കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എല്ലാ ദിവസവും ജീവിക്കാൻ ഒരു സ്ട്രഗിള് വിജയലക്ഷ്മിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവുന്നല്ലോ ഉറപ്പായിട്ടും. അതെങ്ങനെയാണ്, ആ ചാലഞ്ചസിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? സംഗീതത്തിലൂടെ നമ്മൾ ഫേസ് ചെയ്യുന്നു, സംഗീതം പ്രാർത്ഥനയിലൂടെയൊക്കെ ഫേസ് ചെയ്യും. അച്ഛനും അമ്മയൊക്കെ സമാധാനിപ്പിക്കും, എല്ലാവരും സമാധാനിപ്പിക്കും. പിന്നെ ഈ കാഴ്ചയുടെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇതാകാറുണ്ട് കേട്ടോ. ഇപ്പൊ കാഴ്ചയുടെ വിഷയം മീൻസ് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴേ, ഉദാഹരണം പറയാം, ഇപ്പൊ വളം മേടിക്കുമ്പോൾ അവര് വളം മേടിച്ചതേ എന്നൊക്കെ അമ്മയെ മറ്റുള്ളവരെയൊക്കെ കാണിക്കുമ്പോൾ എന്നെ മാത്രം കാണിക്കായിരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അപ്പൊ ഞാൻ പറയും അത് എനിക്ക് തൊട്ടാ മനസ്സിലാവും, എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്യണേ എന്ന് ഞാൻ ചോദിക്കും. കാഴ്ചയില്ല എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പൊ എന്നാ തൊട്ട് കാണിച്ചു തരും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഇതാകാറുണ്ടെന്ന് പറയും, അല്ലാണ്ട് വേറെ വിഷയമൊന്നുമില്ല. വിജയലക്ഷ്മി, ഞാൻ അതും ഒരു ഇന്റർവ്യൂല് കണ്ടതാണ്, വിജയലക്ഷ്മി അമേരിക്കയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് കാഴ്ച ശക്തിന്റെ. അത് കഴിഞ്ഞിട്ട് റെറ്റിനൽ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, ക്ലിയർ ആയി വരുന്നുണ്ട്. എന്താണ് പ്രോഗ്രസ്? എന്താണ് പ്രോഗ്രസ്? ഇപ്പൊ വെളിച്ചം മാത്രം കൂടുതൽ കാണാം, വെളിച്ചം കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോ. നേരത്തെ കൂടുതൽ നല്ല പ്രോഗ്രസ് ആയി വരുന്നുണ്ട്. ഉണ്ട്, അത് മാത്രം, വേറെ ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ മീഡിയക്കാർ കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞു, എന്ത് പരിപാടിയാണ് കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞിട്ട് എഴുതി എല്ലാരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ഇപ്പം എനിക്ക് തോന്നുന്നു അതുമാതിരിയൊക്കെ എന്നോട് പെരുമാറുന്നുണ്ടോ എന്ന് സംശയം, കാഴ്ചയുള്ളവരോട് പെരുമാറുന്ന മാതിരി. അതായിരിക്കും ഇത് എന്നാളാണെന്നൊക്കെ ഇങ്ങനെ പറയണെന്ന് തോന്നുന്നു കേട്ടോ. അതാണോ വിജയലക്ഷ്മിനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം? അതായത് ഇപ്പം ആരെങ്കിലും ഞാൻ ആരാന്ന് പറയാവോ, തൊട്ടിട്ട് ആരാന്ന് അറിയാവോ, അങ്ങനെയൊക്കെ ചോദിക്കണ എനിക്ക് ഇഷ്ടമല്ല. എന്നെ പരീക്ഷിക്കുന്ന പോലെ പരീക്ഷിക്കുന്ന പോലെ ചെയ്യാൻ മുമ്പിൽ വന്ന് കുറെ മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആരുടെ മിമിക്രി ആണ് ചെയ്ത് തുടങ്ങിയത്? ആദ്യം ഉമ്മറിക്കായിരുന്നു. നമുക്ക് വേണ്ടി ഒരു മിമിക്രി ചെയ്യാമോ? ചെയ്തോളൂ, കേക്കട്ടെ. എന്നതിന്റെ മൊയ്തീനിലെ ഡയലോഗില്ലേ, ഇരുവഞ്ചിപ്പുഴ അറബി, ആ ഉമ്മറിക്ക പറഞ്ഞ എങ്ങനെയില്ല. മൂളിക്കാഞ്ചരി ഇരുവഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചര മൊയ്തീനിലുള്ളതാണ്. ഇത് മൊയ്തീന്റെ വാക്കാണ്, വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഓ അടിപൊളി. അപ്പോ വിജയലക്ഷ്മി ഗായത്രി വീണ വായിക്കൂ അല്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്? അത് എനിക്ക് 15 വയസ്സുള്ളപ്പോൾ എന്റെ കോ ബ്രദർ ചെന്നൈയിൽ നിന്ന് താമസിച്ചു, വൈക്കത്ത് വന്നു. അദ്ദേഹത്തിന്റെ പേര് വിനോദ് എന്നാണ്. അദ്ദേഹം ഒരു കളിവീണ നിർമ്മിക്കുമായിരുന്നു, കളിപ്പാട്ടം ഒരുപാട് സാധനങ്ങൾ നിർമ്മിക്കുന്ന കൂട്ടത്തിൽ കളിവീണയും നിർമ്മിച്ചു, പ്ലാസ്റ്റിക് ബോട്ടിൽ, അതിൽ ഒരു കമ്പി ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ചുമ്മാ. അപ്പൊ ഞാൻ അച്ഛനോട് അമ്മയുടെ സ്പൂണെടുത്തോണ്ട് വരാൻ പറഞ്ഞു, സ്പൂണും ഉപയോഗിച്ച് ഉരച്ച് കമ്പിയിൽ മൂവ് ചെയ്തുകൊണ്ട് സപ്തസ്വരങ്ങൾ മുതൽ എല്ലാം കീർത്തനങ്ങൾ വരെ, സിനിമാഗാനം ഭക്തഗാനം കീർത്തനങ്ങൾ വരെ ഇങ്ങനെ ചുമ്മാ വായിച്ചു തുടങ്ങി. തന്നെ പഠിച്ചു കേട്ടോ, അത് പഠിച്ച് എല്ലാം സരസ്വതി ദേവിയുടെ അനുഗ്രഹം. അതിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് 1st സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി.